ഫിൽമി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായുള്ളത് നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതനായ സുപരിചിതനായ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായ ഡയറക്ടർ ടി കെ രാജീവ് കുമാറാണ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യണം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലേ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരു രംഗത്തേക്ക് ഓരോ മേഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലൂടെ ഇടപത്തൊൻപതിൽ ചാണക്യൻ നമ്മുടെ ലെജൻഡറി ആക്ടർ കമൽഹാസൻ നായകനായ ചാണക്യൻ അതു മുതൽ ഇന്നുവരെ ഏകദേശം ഇരുപത് വർഷത്തെ ഒരു സ്പാൻ അല്ലേ ഇരുപത്തഞ്ചോളം സിനിമകൾ അതിലൊരു നാല് അഞ്ച് ഹിന്ദി സിനിമകൾ നാല് നാല് ഹിന്ദി സിനിമകൾ അപ്പോൾ വലിയ ഒരു സ്പാൻ ഇന്ത്യൻ സിനിമയുടെ ഒരു വലിയ സ്പാനിൽ അങ്ങ് ഈ ഒരു ഇരുപത് വർഷക്കാലം വർക്ക് ചെയ്യുന്നു ഇപ്പോഴും വർക്ക് ചെയ്യുന്നു പുതിയ പുതിയ പ്രോജക്റ്റുകൾ പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്തി എനിക്ക് ചോദിക്കാനുള്ള ഒരു പുതിയ തലമുറയ്ക്ക് പ്രയോജനം ആകും എന്ന് ഞാൻ കരുതുന്ന ഒരു ചോദ്യം ഈ കാലം അത്രയും സ്വായത്തമാക്കിയ ഒരു എക്സ്പീരിയൻസ് അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചില ടേണിങ് പോയിന്റ്സ് ഉണ്ടാകും ചില തിരിച്ചറിവുകൾ ഉണ്ടാകും അല്ലെങ്കിൽ സിനിമ അങ്ങേക്ക് നൽകിയ പാഠം എന്താണ് എനിക്ക് തോന്നുന്നു സിനിമ നമ്മുടെ സിനിമയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സിനിമകൾ കണ്ട് അതിനോടുള്ള താല്പര്യം കൊണ്ടാണ് നമ്മൾ സിനിമയിലേക്ക് വരുന്ന നമ്മൾ സിനിമ സംവിധാനം ആകുക ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഒരു പ്രൊഫഷണായിട്ട് നമ്മൾ ആലോചിക്കാത്ത ഒരു കാര്യമായിരുന്നു പ്രത്യേകിച്ച് ഞാനൊക്കെ പഠിക്കുന്ന കോളേജ് തുടക്കം എസ് ബി ടിയിലൊരു അതെ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു സിനിമ ബഗ്മാൻ്റെ സയലൻസാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തിയ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ആണ് നമ്മൾ ആദ്യമായിട്ട് അങ്ങനത്തെ സിനിമകളിലേക്ക് ഓപ്പൺ അപ്പ് ആവുകയും അപ്പോൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന മലയാള സിനിമകൾക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകൾക്ക് അപ്പുറത്ത് വേറൊരു തരം ഒരു സിനിമയുണ്ടെന്നും അതിനൊരു ഒരു 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 ആർട്ടിൻ്റെ ഒരു എൻസമ്പിൾ ആണെന്നും അതിൻ്റെ പ്രത്യേക ലാംഗ്വേജ് ഉണ്ടെന്നും ഒക്കെയുള്ള ബോധം ബോധം ഉണ്ടാകുന്ന അപ്പോഴാണ് അങ്ങനെയാണ് നമുക്ക് സിനിമയുടെ ഒരു സിനിമയുടെ ഒരു അടുപ്പവും ഇത് പഠിക്കേണ്ടതാണല്ലോ ഇത് എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുന്നത് ആ ഘട്ടത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് നവോദയ പോലൊരു പ്രൊഡക്ഷൻ ഹൗസ് ക്യാമ്പസിലെ എൻ്റെ ഒരു പെർഫോമൻസ് എൻ്റെ മൂന്നോ നാലോ വർഷത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മോണോ ആക്ട് വിന്നർ യൂണിവേഴ്സിറ്റി യൂണിയൻ വിന്നറാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആലപ്പുഴയിലുള്ള നവോദയ സ്റ്റുഡിയോയിൽ നിന്ന് എനിക്കൊരു കോൾ വരികയും എന്നെ അവരൊരു സിനിമയിൽ അഭിനയിക്കാനായിട്ടാണ് ആദ്യമായിട്ട് വിളിക്കുന്നത് ഞാൻ സ്റ്റേജിൽ നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് ആക്ടർ ആക്ടറാവേണ്ട പക്ഷേ എനിക്ക് സിനിമ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് സംഭവിക്കുന്നത് എൺപത്തി ഒന്നിലാണ് അപ്പോൾ എന്നെ വിളിക്കാനുള്ള റീസൺ മാത്യു പോൾ എന്ന് പറയുന്ന പിന്നീട് വളരെ പ്രസിദ്ധനായിട്ടുള്ള ആക്ട് ഫിലിം മേക്കർ മുഹമ്മക്കാരനാണ് ഞങ്ങളുടെ ഒരു ഷോ മുഹമ്മയിൽ കണ്ടിട്ടാണ് പുള്ളി എന്നെ പറ്റി നവോദയെ പറയുക പുള്ളി അസോസിയേറ്റ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ അപ്പോൾ ഒത്തിരി ആൾക്കാരുടെ ഈ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ എത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നമ്മുടെ താല്പര്യങ്ങൾ അറിയാതെയാണ് ആ അതുമല്ല നമ്മുടെ താല്പര്യങ്ങൾ അറിയാതെയാണ് ഇവർ വിളിക്കുന്നതും നമ്മളപ്പോൾ ഡിസിഷൻസ് മാത്രം എടുത്താൽ മതി വേണോ വേണ്ടോ വേണോ വേണ്ടോ ഓക്കെ അങ്ങനെ അവിടുന്ന് ജിജോ ചോദിച്ചിങ്ങനെ എങ്ങനെയാണ് ഈ മോണാക്ട് എഴുതാറുണ്ടോ നിങ്ങൾ തീംസ് ചെയ്യാമോ അതിൽ ഇമ്പ്രൊവൈസ് ചെയ്ത് അങ്ങ് കയറുകയാണോ ഓരോ സ്റ്റേജിലും ഇതിങ്ങനെ ഇമ്പ്രൊവൈസ്ഡ് ആവും ഞങ്ങളിങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് അത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഉദയ സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ മാമാട്ടിക്കുട്ടിയമ്മ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചു തന്നപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ് ഉദയ സ്റ്റുഡിയോയ്ക്ക് നമ്മൾ ചെല്ലുന്നു അവിടെ ഫാസിൽ ഷൂട്ട് ചെയ്യുന്നു അത് കുറേ നേരം കണ്ടു അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പാട്ട് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് അങ്ങനെ പ്രീവ്യൂ തിയേറ്ററിലേക്ക് കയറിയപ്പോഴത്തേക്ക് ജിജോ എനിക്കൊരു കണ്ണാടി തന്നു അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഒരു കൂളിംഗ് ഗ്ലാസ് പോലൊരു കണ്ണാടി നമുക്ക് ഫെമിലിയർ അല്ലാത്തവരും ആ സിനിമ തന്നെ നമുക്കൊരു മാജിക് ആണെന്നുള്ള അവസ്ഥയിൽ നമ്മൾ പോകുന്നത് അതിനപ്പുറത്ത് വേറൊരു തരം മാജിക് എന്നുള്ള രീതിയിൽ കണ്ണാടി നേട്ടെന്നോന്നു ഇത് വച്ചാൽ ഇത് ഈ സിനിമ കാണാൻ പറ്റ പറ്റുള്ളൂ അമേരിക്കയിൽ നിന്ന് കുറച്ച് ക്ലിപ്പിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റോളം ഉള്ള പല പല ഈ ത്രീ ഡി സിനിമകളുടെ ക്ലിപ്പിംഗിൻ്റെ ഒരു റീലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് അങ്ങനെ ഏതാണ്ട് രണ്ട് കൊല്ലത്തോളം ഇതിൻ്റെ റിസേർച്ചും അപ്പോൾ അതിലൂടെ ജിജോ പോലെയുള്ള ജിജോയെ പോലെയുള്ള ഒരു ഗുരു എന്ന് പറയുന്നത് ഇത്രയും അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറില്ല ഫിലിം മേക്കിങ് മാത്രമല്ല എല്ലാ ലിറ്ററേച്ചറിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാൾ അപ്പോൾ അതേമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ എനിക്ക് തീരെ പരിചിതമല്ലാത്ത കുറേ മേഖലകൾ തുറന്നു കിട്ടുകയും വായനയും സിനിമകൾ കാണുകയും ടെക്നോളജി അല്ലെ ടെക്നീക്ക് പഠിക്കുകയും ഏതാണ്ട് എല്ലാ ദിവസവും ഒരു ക്ലാസ് പോലെയായിരുന്നു യാത്രകൾ എന്നുള്ള വിഷയത്തിലേക്ക് ലാൻഡ് ചെയ്യാനാണ് അപ്പം ഞങ്ങൾ നല്ല ടീം ശേഖർ ആ ഡയറക്ടർ രഘുനാഥ് പലേരി മാറ്റിയപ്പോൾ ഞാൻ ഞങ്ങൾ നാല് പേരും ഒരു വാടക വീട്ടിൽ കാക്കനാട് അന്ന് ഒരു പട്ടിക്കാടാണന്ന് ആ കാട്ടിലൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഞങ്ങളുടെ രസകരമായിട്ടുള്ള ചില മൊമെൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നവോദയ സ്റ്റുഡിയോയിലെ നിയമങ്ങൾ അത് മുഴുവൻ തെറ്റിക്കുന്ന ഞങ്ങൾ നാല് ചെറുപ്പക്കാർ രാവിലെ മൂന്ന് നാല് മണിയാവുമ്പോൾ അപ്പച്ച സാർ ചായ കൊണ്ടുവരും എണീക്കണം എഴുതണം എന്നൊക്കെയാണ് നിയമം ചായ തന്നിട്ട് ഞങ്ങൾ പുള്ളി ഇറങ്ങിയോണ്ട് നമ്മളിവിടെ നിന്ന് ഉറങ്ങും അപ്പം പുള്ളി കാർ ഓഫ് ചെയ്ത് വരും ഒരു അച്ഛനെ പോലെ നമ്മൾ വഴക്കുമറിയും നമ്മൾ നമ്മൾ പഠിക്കാനൊക്കെ എണീപ്പിക്കുന്ന പോലെയുള്ള ഒരു വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റും ആ ഭയങ്കര സ്ട്രിക്റ്റും അപ്പോൾ നമ്മൾ പല ദിവസങ്ങളിൽ കരയുക ഒക്കെ ചെയ്യും ഇതൊന്നും ഭയങ്കര സ്ട്രിക്റ്റാണ് ആ പക്ഷേ അതൊക്കെ ഒരു ഒരു പ്രോസസ്സായിരുന്നു നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എനിക്കിത് എന്താന്ന് അറിയാൻ പറ്റില്ല എൻ്റെ അടുത്ത് വന്നില്ല ഓരോ എത്ര ദിവസം കൊണ്ട് ഈ പടം തീരുമെന്നൊന്ന് ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പേപ്പർ എടുത്ത് വെച്ചിട്ട് ദിവസം കൊണ്ട് ഈ പടം പേപ്പറിൽ എഴുതി തീർച്ചു പിന്നെ ഇത് ഒരു ദിവസം പോലും ആ ഷെഡ്യൂൾ അനുസരിച്ച് പടം നീങ്ങാതെ വന്നപ്പോൾ ഞാൻ തന്നെ റീഷെഡ്യൂൾ ചെയ്ത് റീഷെഡ്യൂൾ ചെയ്ത് അപ്പോൾ പിന്നെ എനിക്ക് അതൊക്കെ ഒരു സീ ഓരോ സീക്രൻ എടുക്കുന്നതിൻ്റെ ടൈം ഫ്രെയിം മനസ്സിലായി അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായി ക്ലാബ് ബോർഡ് ഞാൻ തന്നെ ചെയ്യാനായിട്ട് ജിജു ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റേഞ്ച് ഓഫ് ദി ലെൻസും ഫോക്കൽ ലെങ്തിനെ പറ്റിയുള്ളൊരു അവയർനെസ് എനിക്കതിലൂടെ കിട്ടി തുടങ്ങി അപ്പോൾ ഞാൻ അപ്പോൾ ക്യാമറമാൻ എന്നെ അപ്രീഷിയേറ്റ് തുടങ്ങി അശോക് കുമാർ സർ ആ നൗ യു അണ്ടർസ്റ്റാൻഡ് ദി ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോഴാണ് ഞാൻ വായിച്ചത് അപ്പോൾ ബോർഡിലൂടെ ഞാൻ അതാണ് പഠിക്കുന്നത് അങ്ങനെ ഏതാണ്ട് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കൊരു എപ്പിസോഡ് നടന്നത് അതിനതൊരു സീക്വൻസ് നമ്മൾ ഈ കുട്ടികളെ ചാത്തൻ്റെ പുറകെ പോയിട്ട് ഒരു കല്ല് കഴിയുന്നൊരു ഷോട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് ഷോട്ട്സ് ബാലൻസ് വന്നു അതെടുക്കാനായിട്ട് വീണ്ടും നമ്മൾ അവിടെ ചെല്ലുക അപ്പോൾ അതിൽ ഇളയ പയ്യനെ ഇങ്ങനെ എയറിൽ ലിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു എടുക്കണം അപ്പോൾ പെട്ടെന്ന് ചിജുവിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ലുക്ക് എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എന്താണ് ഈ ലുക്കെന്ന് ഒരു അറിയാൻ വേണ്ടാത്ത സമയത്ത് ഞാനൊന്ന് തപ്പി അപ്പോൾ ഈ നവോദയെന്ന സീനിയർ ആയിട്ടുള്ള മാത്യു ഇപ്പോൾ അപ്പോഴത്തേക്കൊരു ഡോക്യുമെൻ്റർ ചെയ്യാനായിട്ട് പോവുകയും ചെയ്തു ആ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാനീ ബുക്ക് അപ്പോൾ ഇപ്പോൾ ആ പെർട്ടിക്കുലർ എഴുതിയ ബുക്ക് എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ബുക്ക് അതെനിക്കറിയേണ്ട എനിക്കിപ്പോൾ ലുക്ക് അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ കളക്ടറേറ്റ് ഇന്നിരിക്കുന്ന സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ വണ്ടിയിലോ ഓട്ടോറിക്ഷയിലോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണ് അപ്പം ഞാൻ പ്രൊഡക്ഷൻ്റെ വണ്ടി ബേബി സാറിനെ വിളിച്ചു അപ്പോൾ ജിജു പറഞ്ഞു നിങ്ങളുടെ മിസ്റ്റേക്കിന് പ്രൊഡക്ഷൻ വണ്ടി ഓടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മൾ തകർന്ന് സ്റ്റുഡിയോയിൽ പോകണം ഞാൻ ജംഗ്ഷൻ ചെന്ന് ഒരു വാടകയ്ക്ക് ഒരു സൈക്കിൾ എടുത്തിട്ട് ചവിട്ടി എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഏറ്റവും ഇറക്കവും അന്നിട്ടാറിട്ട് റോഡൊന്നുമല്ല അവിടെ ചെന്ന് ഈ ബുക്ക് ബുക്കെടുത്ത് റൈറ്റ് ലുക്കാണെന്ന് മനസ്സിലായിട്ട് ഞാൻ തിരിച്ച് ചവിട്ടി വരുമ്പോൾ ഇവിടെ ആരുമില്ല ഞാനിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യും എങ്ങോട്ട് പോയെന്ന് ആരോടും ചോദിക്കാനും ഇല്ല ഒന്നുമില്ല വൈകിട്ട് ഈ യൂണിറ്റ് ബസ് വരുമ്പോൾ എന്നെ പിക്ക് ചെയ്തു അപ്പോൾ ഈ ആ ഒരു വെയ്റ്റിംഗ് ഉണ്ടല്ലോ അതായത് ഞാൻ ഈ ലുക്ക് അന്വേഷിച്ച് പോയതും തിരിച്ചു വരുന്ന പ്രോസസ്സ് ഞാനിന്ന് ആലോചിക്കുമായിരുന്നു ഈ റൈറ്റ് ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് അതെനിക്ക് ബുക്ക് എടുക്കണാതെ പറയാമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയിൽ സാധാരണ വളരെ പ്രയാസമാണ് എന്ന് പറയപ്പെടുന്ന ആക്സിസും അല്ലെങ്കിൽ ലുക്കും പഠിച്ചത് സത്യത്തിൽ ജിജോയെ പോലെ അന്ന് ആ സൈക്കിൾ ചവിട്ടി ഇതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ ഒരു പ്രോസസ്സിലാണ് നമ്മളത് പഠിക്കുന്നതെന്നുള്ളതാണ് അങ്ങനെ റൈറ്റ് ലുക്ക് എന്ന് പറയുന്നത് പുള്ളിക്ക് റൈറ്റ് ലുക്കാണെന്ന് അറിയാം പക്ഷേ പുള്ളി നമ്മുടെ അടുത്ത് ജീവ ഒരു നമ്മുടെ ഒരു ഇതറിയാൻ വേണ്ടി ചോദിച്ചാണ് എടുത്തിട്ട് പുള്ളി പോവുകയും ചെയ്തു പിന്നീട് കോൺഫിഡൻസ് ലെവൽ കൂടുന്നത് ഇതിങ്ങനൊരു പരാജയം പോലെ നമുക്കൊരു നാണക്കേടായി പോയി സിറ്റിൽ നമ്മളിത് പറയണമായിരുന്നല്ലോ എന്നൊക്കെ നാണക്കേടും ഒക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ആക്സിഡൻറ്റായിട്ട് ഒരു സൈക്കിൾ റിക്ഷയുടെ ഒക്കെ ഒരു ഷോട്ട് കൊട്ടാരക്കര സ്കൂളിൽ നിന്ന് ഓടുന്ന സീക്വൻസ് എടുക്കേണ്ട ദിവസം രാവിലെ കുറേ അധികം സൈക്കിൾ റിക്ഷയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലിജോയ്ക്കൊരു സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവുകയും ഒമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ഷൂട്ടിങ് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല അപ്പം ഇത്രയും പേര് അസംബിൾ ചെയ്തിട്ടുണ്ട് കുട്ടികളെല്ലാം എന്ന് അവധിക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ജിജോട് ചോദിച്ചപ്പോൾ ജിജോ പറഞ്ഞ് രാജീവ് ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ജിജോ ഞാനെടുത്താൽ ആ നിങ്ങളെടുത്താൽ ശരിയാവും എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു കോൺഫിഡൻസ് എനിക്ക് തന്നു ഞാനവിടെ ചെന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ ഷോട്ടെന്ന് പറയുന്നത് ആ ഒരു ട്രോളി ഷോട്ട് ഈ സൈക്കിൾ റിക്ഷയുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഈ കൊട്ടാരക്കരെ ഫോളോ ചെയ്ത് ഇങ്ങനെ അവിടെ നിന്ന് കൊട്ടാരക്കരെ നോക്കുന്നു ബെല്ല് കാണുന്നു ആ ബെല്ല് അടിക്കുന്ന ചാത്തിനെ ചാത്തി കാണുന്നു അവിടെ നിന്ന് ഇറങ്ങി ഓടി വരുന്നു ഇതാണ് എൻ്റെ ആദ്യത്തെ സിനിമയിലെ ആദ്യത്തെ ഷോട്ട് നമ്മ ഞാനൊരു കമാൻഡ് പറഞ്ഞെടുക്കുന്ന ഷോട്ട് അപ്പം ഇത് ഇത്രയും ഞാൻ പറഞ്ഞിരുന്ന കാര്യം അപ്പോൾ എന്നെ ഞാനൊരു ഫിലിം ഡയറക്ടർ ആവാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ആ കോൺഫിഡൻസ് തരാനും എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാനും എൻ്റെ പാഷൻ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ആ പാഷനെ മോൾഡ് ചെയ്യാനും നവോദയ പോലൊരു പ്രൊഡക്ഷൻ ഹൗസ് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കിട്ടാതെ പോകുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇപ്പോൾ ചേട്ടൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ എക്സ്പോഷർ കാരണം സിനിമ കാണാനായാലും ഡിസ്കഷനിൽ പങ്കെടുക്കാനായാലും അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ പല പല പ്ലാറ്റ്ഫോമിലായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട് പക്ഷേ പക്ഷേ ഈ പറഞ്ഞ തരത്തിലുള്ള പാഠം ഇപ്പോൾ ഒരു ക്ലാബ് ബോർഡ് വെക്കുന്നത് ഫോക്ക ലെങ്ത് എന്നൊരു പാഠം ലഭിക്കാതെ പോകുന്നു സത്യമാണ് അല്ല അതുമല്ല അതിനകത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ കുഴപ്പമല്ല അതായത് ഇപ്പം ഈ പറഞ്ഞപോലെയുള്ള ഈ ഇത് ഇതിൻ്റെ പിന്നിലെ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് മറ്റേതൊരു ആർട്ട് ഫോമിനെ പോലെ തന്നെ ഇതിൽ എഡ്യൂക്കേറ്റഡ് ആവേണ്ടതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ അപ്പാടെ വിട്ടുപോയി അതായത് ഈ ഡിജിറ്റൽ ടെക്നോളജി വന്നതോടുകൂടി എനി ബഡി ക്യാൻ ഷൂട്ട് എന്നുള്ള സിനാരിയോയിലേക്ക് മാറി അതായത് ഫാമിലി ഫോട്ടോഗ്രാഫ് എടുക്കുന്ന പോലെയായി മനസ്സിലായി ഒരു ഡിജിറ്റൽ ക്യാമറ കിട്ടുന്ന ഔട്ട് ഓഫ് ഫോക്കസ് ഇട്ടിട്ട് എവിടെ പോയാലും ഫോട്ടോ എടുക്കാം എന്ന് പറയുന്ന സിനാരി വന്ന പോലെ എന്നാൽ ഫിലിമിന് ഒരു ഡിറക്ടോറിയലി ഒരു ലാംഗ്വേജ് ഡിറൈവ് ചെയ്യണമെന്നും ഓരോ സിനിമയും നറേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് ലെൻസിങ്ങും ഷോർട്ട് ഡിവിഷനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഈ ന്യൂ ജനറേഷൻ സിനിമകൾ മോശം എന്നുള്ള അർത്ഥത്തിലല്ല അവരുടെ ഒരു ഈ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു സ്കൂളിംഗ് ഇല്ലാത്തതിൻ്റെ ചില ഡിഫക്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമോഷണലായിട്ട് പറയാ ഒരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഷോർട്ടുകളുടെ ബിൽഡപ്പ് ആവശ്യമുണ്ട് അവിടെ മ്യൂസിക് പ്ലേ ബിൽഡപ്പ് ചെയ്തു കൊണ്ടുവരാനായിട്ടുള്ള ഷോർട്ട്സ് വേണം പിന്നെ ആ എക്സ്പ്രഷൻ ഓഫ് ആക്ടർ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിൻ്റെ റേഞ്ച് ഓഫ് ദി ലെൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഒരാളെ ഇഷ്ടമാണ് വിട്ടൽ മൊമെന്റ് ആണെങ്കിൽ ആ പിവിട്ടൽ മൊമെൻ്റ് ഒരു ഷോർട്ട് ബ്യൂട്ടിയിൽ നിൽക്കത്തില്ലല്ലോ മനസ്സിലായി ഇപ്പം ഷോർട്ട് ബ്യൂട്ടി ഉണ്ട് വളരെ ബുദ്ധിമുട്ടിയൊക്കെ ഷോർട്ട്സ് എടുക്കും പക്ഷേ ഇമോഷൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലാംഗ്വേജിലേക്ക് ഇവർ വരുന്നില്ല അതിൻ്റെ പ്രശ്നം അവരുടെ കുഴപ്പമില്ല അവർക്ക് അതിനുള്ളൊരു പ്രോപ്പർ ഒരു സ്കൂളിങ് നടക്കാത്തതുകൊണ്ടാണ് കാര്യം പിന്നെ നാച്ചുറലി ചെയ്യുന്ന ഒരു പോയിന്റ് അല്ല അത് വളരെ എവിഡൻ്റ് ആണ് അതായത് നമ്മളിപ്പോൾ ഏത് ഏത് ഫിലിം മേക്കർ ആണെങ്കിലും നമ്മൾ റൂട്ടഡ് ആയിരിക്കണം എന്ന് നമ്മൾ പറയും അതിപ്പോൾ ഏത് വർക്ക് ഓഫ് ആർട്ടിലാണേലും അത് വളരെ ഇമ്പോർട്ടൻ്റാണ് റൂട്ടഡായിരിക്കണം ഇപ്പോൾ അബ്ബാസ് കിരസ്വാമി എന്ന് പറയുന്ന ആൾ ഹോളിവുഡിൽ പോയി പടമെടുത്താലും ഉള്ള എവിടെ പോയി എടുത്താലും അയാളുടെ റൂട്ട്സിൽ നിന്നാണ് അയാൾ എപ്പോഴും കഥ പറയുന്നത് അല്ലെങ്കിൽ കുറസോഭ പറയുന്ന റൂട്ട്സിൽ നിന്നാണ് ഭാരതിരാജ പറഞ്ഞപ്പോഴും റൂട്ടഡ് ആയിട്ടാണ് പറഞ്ഞത് ഇളയരാജ മ്യൂസിക് ചെയ്തപ്പോഴും വെസ്റ്റേൺ ചെയ്യുമ്പോഴും അതിനകത്തൊരു റൂട്ടഡ് ആയിട്ടുള്ള ഫോക്കും കാര്യങ്ങളും അപ്പം എവിടെയും നമ്മുടെ ഒരു റൂട്ട് എന്ന് പറയുന്ന ഒരു സംഗതി അത് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി കുട്ടികളുടെ ഒരു ക്യാമ്പസ് ലൈഫ് മാറി പിന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ ജോലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഫാമിലി ലൈഫ് മാറി ന്യൂക്ലിയർ ഫാമിലിയായി അപ്പം പല സിറ്റുവേഷൻ മാറി കാര്യങ്ങളും പ്രതിഫലിക്കും അപ്പം അത് എന്തുകൊണ്ട് അതൊരു മാജിക്കലായിട്ടൊരു ട്രാൻസിഷൻ ആയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ട്രീറ്റ്മെൻറ് സിനാരി ഉണ്ടാവണം ആ ട്രീറ്റ്മെൻറ്റ് സിനിമ ഭയങ്കരമായി ഡ്രാസ്റ്റിക്കലി ഡിഫറെൻ്റ് ആയില്ല എന്നുള്ളതാണ് ഈ ന്യൂ ജനറേഷൻ നമ്മൾ ഡിബേറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ സംസാരിച്ചു വന്ന പോലെ തന്നെ ഇന്ത്യയിലുള്ള ഇപ്പം ഹിന്ദി ഉൾപ്പെടെയുള്ള സിനിമകളിൽ അങ്ങ് വർക്ക് ചെയ്തു അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ നമ്മൾ ലെജൻഡറി ആക്ടേഴ്സ് എന്ന് പറയുന്ന പലരും അങ്ങയുടെ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിനിമയ്ക്ക് ആവശ്യമായ ഒരു ആക്ടിംഗ് പാറ്റേണിനെ കുറിച്ചും നല്ല ബോധം തീർച്ചയായിട്ടും ഒരു ഡയറക്ടർ നിലയ്ക്ക് താങ്കളുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാര്യം ഇപ്പോൾ ഈ നാടകം ചെയ്ത് വന്ന ഒരാളെന്നുള്ളത് എനിക്ക് നാടകത്തിൽ അഭിനയിച്ച് വന്ന ഒരാളെന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ സ്റ്റേജിൽ അഭിനയിച്ച ഒരാളെന്നുള്ളത് എനിക്ക് ഞാൻ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് സിനിമയിലെ അഭിനയം എന്ന് പറയുന്നത് അഭിനയത്തെക്കാൾ കൂടുതൽ ആ ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് എക്സൽ ചെയ്യുക എപ്പോഴും മറ്റതിനകത്തൊരു പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു തിയേറ്ററിക്കലായിട്ടുള്ള ലൗഡ്നെസ് നമുക്ക് നമ്മൾ അറിയേണ്ട അതിനകത്ത് ട്രെയിൻഡാണ് നമ്മൾ ഒരു സ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലൊരു ഇന്നർ ആക്ടി ആണ് ആക്ച്വലി സിനിമയ്ക്ക് ആവശ്യമുള്ളൂ ഇപ്പം നമ്മൾ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ശ്രീ മോഹൻലാൽ ആണെങ്കിലും കമൽഹാസൻ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും അങ്ങനെ എടുത്ത് ഒരു നീണ്ട ഇപ്പം തിലഞ്ചേട്ടനാണെങ്കിലും വേണുചേട്ടൻ ആണെങ്കിലും വിദ്യാമ്മ ലളിത ചേച്ചി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ഗുണം അവരൊന്നും അവരെല്ലാം ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ കഥാപാത്രമായിട്ട് കഥാപാത്രമായിട്ടങ്ങ് ബിഹേവ് ചെയ്യാനുള്ളൂ ബേസിക്കലി ആക്ടിംഗ് എന്ന് പറയുന്നത് ഞാനൊക്കെ ചെയ്ത് സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ആക്ടറെ ഫുൾ കോൺഫിഡൻസിലെടുക്കും ആക്ടർക്ക് കൺവീനിയൻ്റ് ആയിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും ആക്ടറുടെ പെർഫോമൻസിൻ്റെ ബ്രില്യൻസ് അനുസരിച്ച് ഷോർട്ട് ഡിവിഷൻ്റെ പാറ്റേൺ വരെ ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മൾ പതിനഞ്ച് ഷോട്ട് കൊണ്ട് ചെയ്യാവുന്ന ഒരു സീൻ ചിലപ്പോൾ സിംഗിൾ ഷോട്ട് ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മോഹൻലാലുമായിട്ടോ കമൽഹാസനുമായിട്ടോ തിലേനുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് പതിനഞ്ച് ഷോട്ടിൻ്റെ ആവശ്യമില്ല ഒരു കൊറിയോഗ്രാഫ്ഡായിട്ട് അവർ നല്ല ആക്ട്രസ്സാണ് കൊറിയോഗ്രാഫ്ഡായിട്ട് ചെയ്യിച്ചാൽ എല്ലാ റേഞ്ചിലുള്ള എല്ലാ റേഞ്ചിലും അവരെ കിട്ടും നടന്ന് മുന്നോട്ട് വന്ന് ഒരു ട്രോളി ട്രാക്കൊക്കെ കിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെ കോറിയോഗ്രാഫി ചെയ്ത് എടുത്താൽ എടുക്കാൻ പറ്റുന്ന ആക്റ്റേഴ്സ് നമുക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആക്ടിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ സട്ടിലായിട്ടുള്ള ബിഹേവിങ് ആണെന്ന് എനിക്ക് ആദ്യത്തെ പടത്തിൽ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു കാര്യം കൊട്ടാരക്കര സാറൊക്കെ കുട്ടിച്ചാട്ടനിലൊക്കെ അഭിനയിക്കുമ്പോൾ എത്ര ലൗഡാവാൻ പറഞ്ഞാലും ആ ലൗഡാവുന്നതിന് ഒരു ഉണ്ടായിരുന്നു കാര്യം ഹീ നോസ് ദ ഫ്രെയിം ബ്രില്യൻറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നതിന് ഒന്ന് ഐ ക്യൂ ലെവൽ ഹൈ ആയിരിക്കും രണ്ട് ഈ ടെക്നോളജി അവരറിയാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാനും പറ്റും നമ്മുടെ ഇന്ത്യൻ സിനിമ എടുത്ത് ഇന്ത്യ സിനിമ ഉൾപ്പെടെയുള്ള ധാരയിൽ നിൽക്കുന്ന സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ആ ഒരു കണ്ടിന്യൂറ്റി ഇങ്ങനെ നിലനിന്ന് പോകണം ഒരു ഒരു സ്റ്റാഗ്നേഷൻ വന്ന് നിൽക്കുകയാണ് പാട്ട് എടുക്കുന്നത് പോലും മിക്ക സിനിമകൾ ചില അപൂർവ സിനിമകൾ സിനിമകളുണ്ടാവാം മാറ്റി നിർത്തി നമുക്ക് പറയാൻ പറ്റുന്നു ഒരു ഒരു പാറ്റേണിൽ ഇങ്ങനെ പിന്തുടർന്ന് വരുന്ന ഒരു രീതിയാണ് കാണുന്നത് ഒരു കേവലം ഒരു കഥ പറച്ചിലിന്നപ്പുറത്തേക്ക് ഈ മുഖ്യധാരയിൽ വരുന്ന സിനിമകൾ പലതും വളരുന്നില്ല എന്നൊരു വാദം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ അതിനകത്തെ ഒരു കച്ചവട സ്വഭാവവും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ റിട്ടേൺസും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ ഒരു കച്ചവട സിനിമ ഉണ്ടാകുന്നത് അപ്പോൾ കച്ചവട സിനിമയിൽ ഈ തെറ്റിദ്ധാരണ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ ഏറ്റവും വളരെ സ്ട്രെയിഞ്ചായിട്ട് എനിക്ക് ഇൻഡസ്ട്രിയെ പറ്റി തോന്നിയിരിക്കുന്നത് എപ്പോഴും അതിപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ജനറലി സ്പീക്കിംഗ് അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ ഫിലിം മേക്കർ എന്ന് ഒരു മെയിൻ സ്ട്രീം ജഡ്ജ് ചെയ്യുന്ന എപ്പോഴാണ് അയാളുടെ പടം നൂറ് ദിവസം ഓടുക അല്ലെങ്കിൽ ഇരുന്നൂറ് ദിവസം ഓടുമ്പോൾ മാത്രമേ ഉള്ളൂ അയാളൊരു നല്ല സിനിമ എടുത്താൽ ഇൻഡസ്ട്രി ഒരിക്കലും അത് നല്ല സിനിമയാണെന്ന് പറയാറുണ്ടോ ഇല്ല ഭയങ്കരമായ വ്യത്യാസമാണ് അതായത് സക്സസ്ഫുൾ ഫിലിംസ് എടുക്കുന്നത് മാത്രമാണ് നല്ല സിനിമ എന്ന് പറയുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയുടെ ലോജിക്ക് അല്ലാതെ നല്ല പടമായിരുന്നു അത് നന്നായി കൺസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അത് ഓടിയില്ല എന്നുള്ളൊരു സിമ്പതി വേവ് പോലും അങ്ങനത്തെ ഒരു ഫിലിം മേക്കർക്ക് ഇവിടെ കിട്ടത്തില്ല ഒരു പക്ഷേ ഈ തിയേറ്ററിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട് ഉണ്ടാവുമായിരിക്കും പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആൾക്കാര് ഒരു ആദ്യത്തെ സിനിമയിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഇൻഡസ്ട്രിയുടെ ഇതിനകത്ത് അതിനകത്ത് വന്നു കഴിയുമ്പോൾ ആ കോൺഫിഡൻസ് പോകും പലപ്പോഴും എനിക്കത് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് സിനിമകൾക്ക് എനിക്ക് ആ അബദ്ധം പറ്റി പിന്നെ ഞാനത് റിയലൈസ് ചെയ്തിട്ട് ഞാൻ പിന്നെ ആ ട്രിപ്പിന് പോയില്ല എന്നുള്ളതാണ് ബേസിക്കലി ഇവിടെ സക്സസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളെ പിന്തുടരുക എന്നുള്ളതാണ് എല്ലാ നിർമ്മാതാക്കളും കാശ് മുടക്കുന്നവരുടെ ആഗ്രഹം കാര്യം ഒരു റാംജി റാവു ഉണ്ടെങ്കിൽ ആ റാംജി റാവുവിനെ പോലെ തന്നെ അടുത്ത സിനിമ എടുക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കുക മനസ്സിലായത് ഇപ്പോൾ ചാണകൻ എന്ന് പറഞ്ഞ പടം ഓടിയപ്പോൾ എന്നെ സമീപിച്ച എല്ലാ നിർമ്മാതാക്കൾക്കും ചാണകൻ പോലൊരു സിനിമ വേണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ എന്നെ പോലൊരു ഡയറക്ടർക്ക് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യട്ടേ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ ഓരോ സിനിമയും അതാ ഞാൻ ചോദിക്കാം ഇപ്പോൾ രയേട്ടൻ്റെ സിനിമകൾ എടുത്തു നോക്കാം ആദ്യ സിനിമകൾ അവസാനം വരെയുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ ഈ ഒരു കൂട്ടുകെട്ടിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഷോണറിലുള്ള കണ്ടന്റ് ഇതൊക്കെ വിട്ടിട്ട് വിവിധ ഷോണറിലുള്ള സിനിമകളാണ് അതെ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കച്ചവട സിനിമയുടെ ഇല്ല എന്റെ പൊസിഷനിങ് വളരെ വീക്കാണ് കാര്യം എനിക്ക് ടാർഗറ്റ് ഓഡിയൻസ് ഇല്ല ഞാൻ എനിക്കിഷ്ടമുള്ള സിനിമകളും ഇഷ്ടമുള്ള ടെക്നോളജിയും കാലാകാലങ്ങളിൽ ടെക്നിക്കലി മാറ്റി ഉള്ള ആ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ തത്സമയം ഒരു പെൺകുട്ടി എന്നുള്ള സിനിമ ഇഷ്ടപ്പെടാൻ അങ്ങനെ ഒരു സിനിമയാണ് ഞാൻ എടുക്കുന്നതെന്നുള്ളതിനൊരു നോഹവും ഇല്ലാതെയാണല്ലോ തിയേറ്ററിൽ ആൾക്കാർ വരിക ഇതിനുമുമ്പത്തെ സിനിമ വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനത്തെ ലേബലിങ് ഇല്ലാതെ വരുമ്പം നമ്മുടെ സിനിമകൾ ഇന്ന തരത്തിൽ പെടുന്ന സിനിമയാണ് എന്ന് പറയുന്നത് ഒരു കച്ചവട സിനിമയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇങ്ങനെ ഒരു ഡിഫറെൻറ്റായിട്ടുള്ള സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ഒരു സൗന്ദര്യശാസ്ത്രം ഉണ്ടായില്ലോ സിനിമയുടെ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ മനസ്സിലപ്പോൾ അല്ലോ ഇപ്പോൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പുതിയ അറ്റംപ്റ്റ് നടത്തുന്നു കൊണ്ട് തന്നെ അതിനകത്തൊരു എക്സൈറ്റ്മെൻറ് ഉണ്ട് കഴിഞ്ഞ സിനിമയുമായി ആര് ബന്ധുമില്ലാതെയാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യ സിനിമ ചെയ്യുന്നതിൻ്റെ അതേ ത്രില് എനിക്ക് ഉണ്ട് ഒന്ന് രണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് ആകെപ്പാടെ നമ്മൾ വ്യതിലിക്കുന്ന ഒരറ്റ പോയിന്റിലേ ഉള്ളൂ അതായത് മെയിൻ സ്ട്രീം സിനിമയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ശരി മെയിൻ ഗ്രീൻ സിനിമയുടെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ പടം ചെയ്തിട്ടുണ്ട് ആ പടമൊന്നും ഓടിയിട്ടുമില്ല അപ്പോൾ ഓടുക എന്നുള്ളതിനകത്ത് അങ്ങനൊരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓടുക എന്നുള്ളതിന് ഒത്തിരി സാഹചര്യങ്ങളുണ്ട് കാര്യം ഇപ്പം ഞാൻ ഹിന്ദിയിലെടുത്ത മൂന്ന് സിനിമകളുടെ ഫെയ്റ്റ് എന്ന് പറയുന്നത് വളരെ ട്രാജിക്കായിട്ടുള്ള ഫെയ്റ്റാണ് രാജൊക്കെ റാണീസ് പ്യാഹോഗ എന്നുള്ള പടത്തിൽ ബോംബെ കഴിഞ്ഞ ഉടൻ തന്നെ അരവിന്ദ് സ്വാമിയെയും മനുഷ്യ കോരളെ സൈൻ ചെയ്ത് വെച്ച് തുടങ്ങിയ പടമാണ് ഇമ്മീഡിയറ്റ് ഇറ്റ്സ് എ ഹോട്ട് പ്രോപ്പർട്ടി ഇതിൽ ആനക്കുട്ടിയുണ്ട് മേനക ഗാന്ധി നയിക്കുന്ന അന്നത്തെ അതിൻ്റെ ഓർഗനൈസേഷൻ ഇതിനെതിരെ പോവുകയും ഇത് വലിയ പൊല്ലാപ്പാകുകയും ഷൂട്ടിംഗ് പല ഘട്ടങ്ങളും നിർത്തിവെക്കുകയും അവസാനം ഷൂട്ടിങ് കഴിഞ്ഞ് അപ്പം ഗുഡ് നൈറ്റിൻ്റെ അവരുടെ ഒരു ട്രാൻസിഷൻ ആയിരുന്നു അവരുടെ പ്രോഡക്റ്റ് വിൽക്കുകയും അവരുടെ മൊത്തം ബിസിനസ്സുകളൊന്നും ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡും ഒരു ലീൻ പീരീഡും വന്നു ഇതെല്ലാം കൂടെ കൂടെ ഏഴ് കൊല്ലം എട്ട് കൊല്ലം കണ്ട് കഴിഞ്ഞിട്ടാണ് ഈ പടം റിലീസൊന്നും അപ്പോഴത്തേക്ക് അരവിന്ദ് സ്വാമി ഇന്ത്യ സിനിമയിൽ ഇല്ല മനുഷ്യക്കൊരാളെ ഇല്ല അപ്പോൾ ഒരു സിനിമയുടെ സക്സസിന് അതിൻ്റെ എന്താ മേക്കിങ്ങിൻ്റെ ബ്രില്യൻസിന് ഒക്കെ അപ്പുറത്ത് എല്ലാം കൂടെ ഒത്തു വരണമല്ലോ കാര്യം പ്ര നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രോപ്പർ മാർക്കറ്റിങ് നടക്കണം ആ സമയത്ത് അതിൻ്റെ വാല്യൂ ക്യാഷ് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ഇത് സൂചിപ്പിച്ചപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സിനിമയിൽ നോക്കുമ്പോൾ കൂട്ടായ്മയുടെ കാലഘട്ടമായിട്ടുണ്ട് എല്ലാ തരത്തിലും ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്ന് പ്രൊഡക്ഷൻ റിലീസ് വരെയുള്ള ഏരിയയിൽ ഒരു കൂട്ടായ്മ പോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം പണ്ടൊക്കെ അപൂർവ സിനിമകളാണ് രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് റൈറ്റേഴ്സ് പിന്നെ അപൂർവ സിനിമകളാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഒരു കൂട്ടുത്തരവാദിത്വം കൊണ്ടുവരുന്നത് ഇത്തരം ചില പ്രധാന ഒരു ഡയറക്ടറുടെ സിനിമ എന്ന് പറയാൻ സാധിക്കുന്നില്ല പലപ്പോഴും അപ്പോൾ അത് എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം ഫേസ് ചെയ്യാനുള്ള ഒരു ഒളിച്ച അല്ല എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഒരു മെയിൻ റീസൺ ഇതാണ് ഒന്ന് ഈ അവരവർ പ്രോപ്പർ ആയിട്ട് ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് ഒരു ഗ്രൂപ്പിൻ്റെ കോൺഫിഡൻസിലാണ് ഇതിൽ ഇറങ്ങുക ഇപ്പോൾ ഒരു ക്യാമറാമാൻ ചിലപ്പോൾ എക്സ്പീരിയൻസ് കാണും അല്ലെങ്കിൽ എഡിറ്റർക്ക് എക്സ്പീരിയൻസ് കാണും അല്ലെങ്കിൽ വരുന്ന റൈറ്റർക്ക് എക്സ്പീരിയൻസ് കാണും അപ്പം ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതിനകത്ത് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ഇതിൻ്റെ ഡയറക്ടറെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ദാറ്റ് ഗ്രൂപ്പ് വർക്ക്സ് ഡയറക്ടർക്ക് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ലോചിച്ചിട്ട് നിൽക്കുക അങ്ങനെ അങ്ങനെയല്ലേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഇപ്പം നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മളൊക്കെ ട്രെയിൻഡ് ട്രെയിൻഡായിരിക്കുന്ന ഇപ്പം ഞാനിപ്പം നാളെ എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരു ക്യാമറമാനുമായിട്ട് സിനിമാറ്റോഗ്രഫുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും കാര്യം ഞാനും അയാളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ലാംഗ്വേജ് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആ ലാംഗ്വേജ് പറഞ്ഞാൽ അയക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഈ ആ അതില്ലാത്രത്തോളം കാലം ഇതൊരു ഈ ഗ്രൂപ്പ് ഇപ്പം നവോദയയിൽ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും സ്ക്രിപ്റ്റ് പക്കയായി ബൈൻഡ് ചെയ്താൽ പോലും എല്ലാ ദിവസവും തലേദിവസം രാത്രി പിറ്റേ ദിവസത്തെ സീൻസ് ഇമ്പ്രൂവൈസ് ചെയ്യാറുണ്ട് ലൊക്കേഷൻ ഇമ്പ്രൂവൈസ് ചെയ്യാറുണ്ട് അവിടെയും ഗ്രൂപ്പ് വർക്ക് തന്നെയാണ് പക്ഷേ ആ ഗ്രൂപ്പ് വർക്കില്ലേ ഡിസിഷൻ മേക്കറായിട്ടുള്ള ഡയറക്ടറുണ്ട് നമ്മളെന്ത് അഭിപ്രായം പറഞ്ഞാലും ബുളിയെടുക്കണമെന്നില്ല എന്നാൽ ഫുൾ ലൈറ്റപ്പ് ചെയ്തൊരു ഫ്ലോറ് അത് ഇങ്ങനെ മറ്റേ ആങ്കിളിൽ എടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആവത്തില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ ആലോചിക്കുന്ന ഡയറക്ടർ ആയിരുന്നു അതിൻ്റെ അർത്ഥം ജിജോയ്ക്ക് അത് അറിയില്ല എന്നുള്ളതല്ല ബെറ്റർ ഓപ്ഷൻ അതാണ് എന്ന് ജഡ്ജ് ജഡ്ജിയുണ്ടെങ്കിൽ നമുക്ക് അറിയണമല്ലോ അപ്പോൾ ആ സിനിമ തീർച്ചയായിട്ടും എൻസമ്പിളാണ് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട് പക്ഷെ ആ കോൺട്രിബ്യൂഷൻ എൻ്റെ സിനിമയുടെ നറേറ്റീവിന് വേണ്ടി എനിക്ക് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിന് എന്ത് ആ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ക്യാമറാമാൻ്റെ ഈ ലൈറ്റിംഗ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചു വന്ന സ്കൂളനുസരിച്ച് എൻ്റെ സിനിമാറ്റോഗ്രാഫർ അയാളുടെ സോഴ്സോ അയാളുടെ കീ ലൈറ്റോ മാറ്റി വെച്ചാൽ ഞാൻ എനിക്കറിയാൻ പറ്റും ഞാൻ അങ്ങനെ പഠിച്ചു വന്നിരിക്കുന്നത് പിന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് സി ഫിലിം മേക്കിങ്ങിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നത് ഞാൻ പഠിച്ചു വന്നത് യു ഷുഡ് ബി വെരി ഷുർ അബൌട്ട് ദ ഷോർട്ട്സ് ഓഫ് എ സീൻ ഞാനൊരു ഷോർട്ട് ഡിവിഷൻ നടത്തിയാൽ ആ ഷോർട്ട് ഡിവിഷൻ ഒരു എക്സ്ട്രാ ഷോർട്ടിൻ്റെ ആവശ്യം എന്താ കറക്റ്റ് ഞാനൊരു ക്ലോസപ്പ് എടുക്കുന്നു ആ ക്ലോസപ്പ് മൂന്നാങ്കിളിൽ നിന്ന് എടുക്കേണ്ട കാര്യം എന്താ ബിക്കോസ് ഹീസ് ദാൻ ആക്ടർ ആ ക്ലോസപ്പിൽ അയാളൊരു വികാരം പ്രകടിപ്പിക്കാനായിട്ട് ഞാൻ ഇതാണ് എൻ്റെ ആങ്കിൾ ഇതാണ് എൻ്റെ റേഞ്ച് ഓഫ് ലെൻസ് എന്ന് ഞാൻ തീരുമാനിക്കാൻ അറിയാൻ വയ്യെങ്കിൽ ദൻ ഐ എം നോട്ട് എ ഫിലിം മേക്കർ ഓ അതിന് പകരം ഞാൻ അയാളെ ഇങ്ങനെ എടുത്തു കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചെടുത്തു അങ്ങോട്ട് മാറ്റി വെച്ചെടുത്തു എന്നിട്ട് എഡിറ്റിംഗ് ടേബിളിൽ എല്ലാവരും ഇരുന്നിട്ട് ഇത് കൊള്ളാമോ ഇതിൻ്റെ പകുതി ഉപയോഗിക്കുക അങ്ങനെയല്ലല്ലോ ഫിലിം മേക്കിങ്ങിന് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് റൈറ്റിംഗ് സ്ക്രീൻപ്ലേ ബേസ് ചെയ്തിട്ട് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ഇതിനകത്ത് ഈ ഒരു കാര്യങ്ങൾ ഇപ്പൊ ഷോർട്ട് ഡിവിഷനിലുള്ള ഒരു പ്രിസിഷൻ എന്ന് പറയുന്നത് തൊട്ട് അങ്ങനെ പ്രിസിഷനുള്ള ഒരു ഡയറക്ടറെ ഞാൻ റെസ്പെക്ട് ചെയ്യുക കാര്യം പിന്നെ ഓഫ് കോഴ്സ് ഇമ്പ്രവൈസേഷൻസ് വരും മാറ്റങ്ങളൊക്കെ വരും അപ്പോഴും നമുക്ക് അവിടെ ഷോർട്ട് ഉണ്ട് ക്രൈസിസ് മാനേജ്മെന്റ് വന്നാൽ അപ്പോഴും എനിക്ക് വേണ്ടത് ഇതാണ് എന്ന് തീരുമാനിക്കാൻ അറിയാൻ മേലാതെ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല റാൻഡം അപ്പം ഈ ഡിജിറ്റൽ ടെക്നോളജി വന്നതുകൊണ്ട് ഫിലിമിന്റെ കോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നൗ ഇറ്റ് ഹാസ് ബിക്കം എ ഫാഷൻ ദാറ്റ് എവറി ഷോട്ട് ഈസ് ടേക്കൺ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് ഫോർ ഫോർ വാ വാട്ട് മൂന്ന് നാല് ഉപയോഗിക്കുന്നത് എന്തിന് അപ്പോൾ അത് ചില സിനിമകൾക്ക് ആവശ്യമാണ് അപ്പോൾ സിനിമയുടെ തീം ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ അപ്രോച്ചും നമ്മൾ ഈ സിനിമ എങ്ങനെ ട്രീറ്റ് ചെയ്യണം തീരുമാനിക്കുന്ന കഥ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ടാണ് ഇപ്പം ഞാൻ തത്സമയം ഒരു പെൺകുട്ടി ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ മെയിൻ ക്യാമറ ടു കെ റെസൊല്യൂഷൻ്റെ മുകളിലുള്ളൊരു ക്യാമറയും ബാക്കി ടെലിവിഷൻ ഉപയോഗിക്കുന്ന ക്യാമറകൾ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത് എനിക്ക് ആ ഡിഫറൻസ് ഓഫ് വിഷ്വൽ വേണം അത് കാണുമ്പോൾ ഇതിന് ഇത്രയും ഷാർപ്നെസ് പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു സാധനം ഡിറൈവ് ചെയ്യുന്ന ആ ഒരു സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലാതെ വേറൊരു സിനിമയ്ക്ക് ഞാൻ എന്താ ഒച്ചിരി ലോ റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കത്തില്ലോ ഇതിലെനിക്കൊരു ആ റെസൊല്യൂഷൻ ഡിഫറൻസ് ആ സിനിമയിൽ സട്ടിലാണെങ്കിൽ പോലും അത് ഒരു ഫിലിം മേക്കർ ഫിലിമേക്കർന്നുള്ളത് എനിക്ക് ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ടാണ് ഞാൻ അത്തരത്തിൻ്റെ ഒരു ആറ് ക്യാമറ വെച്ചിട്ടാണ് മറ്റേ നമ്മുടെ റിയാലിറ്റി ഷോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് സംഭവിക്കുന്ന ഇതിൻ്റെ അർത്ഥം എല്ലാ സിനിമയും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലോ അതെ അതെ അപ്പം ഈ നമുക്കിത് ഓരോ സിനിമയോടുള്ള അപ്രോച്ച് എന്താണോ ആ അപ്രോച്ചിന് വേണ്ടിയാണ് ഒരു എൻസമ്പിൾ അപ്പോൾ ഈ ഒരു കാലയളവിൽ ഈ സിനിമ ഡയറക്ടർ എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ അക്കാദമി ചെയർമാനായിട്ടും ഫെസ്റ്റിവലിൻ്റെ ചെയർമാനായിട്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ അങ്ങ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ ഫെസ്റ്റിവൽ ആ സമയത്തൊരു വലിയ ഉത്സവമാക്കി മാറ്റുകയും നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ടാണ് ഫെസ്റ്റിവൽ നടത്തുന്നത് അതായത് സംശയമില്ല ഒരുപാട് വിദേശ സിനിമകളും ഇന്ത്യൻ നല്ല സിനിമകളും ഒക്കെ കാണാൻ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് സിനിമയിലൊക്കെ കടന്നു വരുന്നവർക്കൊക്കെ താല്പര്യം ജനിപ്പിക്കുന്ന ഒന്നാണ് പക്ഷെ അതിനുശേഷം ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രവർത്തനം

ഒരു ഹെഡിൽ മാറ്റി മാറ്റിവെക്കുകയും ചെയ്തു അപ്പോഴത്തെ എൻ്റെ പീരീഡ് കഴിഞ്ഞ് ഞാൻ പോകുന്നു അതിന് വേണ്ടി സ്ഥലം വാങ്ങിച്ചു കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിൽ രണ്ട് ഏക്കർ ഭൂമിയുണ്ട് അത് തറക്കല്ലേ കേട്ടിട്ടുണ്ട് ഞാൻ അക്കാഡമിയെ കാണുന്നത് അല്ലെങ്കിൽ അക്കാഡമിയുടെ ഉദ്ദേശം എന്ന് പറയുന്ന സത്യത്തിൽ ഒരു ഫിലിം സ്റ്റഡീസിനുള്ള സ്പേസാണ് റിസർച്ച് ആവാം അല്ലെങ്കിൽ മലയാള സിനിമയെ പഠിക്കാൻ വരുന്നവർക്ക് ഒരു എക്സ്പോഷർ ആവാം അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ഫിലിം സെൻറ്റർ എന്ന് പറയുന്നത് ലണ്ടനിൽ ഉള്ള ഒരു ഇൻ്റർനാഷണൽ ഫിലിം സെൻറ്ററിൻ്റെ ഇതിനനുസരിച്ചിട്ട് അതിൻ്റെ പ്ലാൻ പോലും നമ്മൾ വരച്ചിട്ടാണ് ഈ പ്രപ്പോസൽ കൊടുത്തത് ഏണ്ട് ആയിരത്തി ചുല്ലാനം പേജുള്ള ഒരു പ്രപ്പോസലായിരുന്നു അപ്പോൾ അതിനകത്ത് ഫിലിം കഫേ എന്ന് പറയുന്ന ഒരു ആൾക്കാർ വന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച സിനിമ ഉണ്ടെങ്കിൽ അതവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെടും ഹൗ ഇറ്റ് ഈസ് ഡൺ വിർച്വൽ റിയാലിറ്റി യാത്ര ത്രൂ ഫിഫ്റ്റി ഇയേഴ്സും മലയാളം സിനിമ ഡിജിറ്റൽ ആർ ഓഫ് ഓൾ മലയാളം ഫിലിംസ് ഡിജിറ്റൽ ആർ ഓഫ് ഓൾ ഫിലിം സോങ്സ് എല്ലാം ഡിജിറ്റലായിട്ടുള്ള ആർ കീവിങ്ങൾ സെറ്റപ്പുകൾ അവിടെ താമസിച്ച് പഠിക്കാനും റിസർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു എൻവയറമെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അക്കാഡമിയുടെ സത്യത്തിൽ ഈ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന അതാണ് വേണ്ടത് അപ്പോൾ എനിക്കൊന്ന് ഈ ഫെസ്റ്റിവലിനെ റീസ്ട്രക്ചർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇങ്ങനെയല്ല ഫെസ്റ്റിവലിനോട് ഇനിയിപ്പോൾ നമ്മളൊരു അപ്രോച്ച് വേണ്ടത് ഇതെല്ലാം ഈ ഫെസ്റ്റിവലിൽ ഒതുങ്ങി പോകുന്നതിൻ്റെ കാര്യം വേറൊരു ആക്ടിവിറ്റി ചലച്ചിത്ര അക്കാദമിക്ക് ഇല്ല എന്നതുകൊണ്ടാണ് ഞാൻ ആ അപ്പോൾ അതിനാണ് ശരിക്കും ഒരു ഇന്റർനാഷണൽ ഫിലിം സെന്റർ പോലൊരു സെന്റർ വന്നാൽ ഇന്റർനാഷണൽ ലെവലിൽ മലയാള സിനിമയെ കുറിച്ച് സിനിമയെ കുറിച്ച് ഉണ്ട് പിന്നെ പുറത്തുനിന്ന് എത്രയോ പേര് മലയാള സിനിമയെക്കുറിച്ച് പഠിക്കാനും റിസർച്ച് ചെയ്യാനും മലയാള സിനിമ കാണാനും വരുന്ന എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ മലയാള സിനിമയുടെ ഒരു എന്ത് കാര്യവും ഇവിടെ ഇന്നടത്തുണ്ട് എന്ന് പറയുന്ന അത് സൂക്ഷിക്കാനെങ്കിലും ഇന്നത്തെ ഡിജിറ്റൽ ടെക്നോളജി കൂടെ വന്ന സ്ഥിതിക്ക് അക്കാഡമിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഞാനിരുന്ന സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് സിനിമകളുടെ റൈറ്റ്സ് നമ്മൾ വാങ്ങിച്ചിരുന്നു ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ച് അതെല്ലാം എൻ എഫ് ഡി സീന്ന് വാങ്ങിച്ചാൽ അത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ ആർക്ക് നമ്മൾ കൊട്ടേഷൻ വിളിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പിന്നെ അത് എൻ്റെ പീരീഡ് കഴിഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ അടുത്തവർ വരുമ്പോൾ അവരുടെ വിഷൻ വേറെ ആയിരിക്കാമല്ലോ തീർച്ചയായിട്ടും പുതിയ പ്രോജക്ട്സ് ഞാനിപ്പോൾ ഒരു മൂന്ന് പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് ഞാൻ ആ ആഫേ രു പകുതിയായി നിൽക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് എ പ്രഗ്നൻറ്റ് കിങ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പ്രോജക്റ്റാണ് നസുറുൻ ഷായുടെ മകൾ ഭാഷയാണ് അത് ലീഡ് ഇറ്റ്സ് എ സ്ലൈറ്റ്ലി ഓഫ് ബീറ്റ് ഫിലിമാണ് അതിൻ്റെ കേരളത്തിലുള്ള പോർഷൻസ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി പുറത്ത് കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട് കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻസ് എല്ലാം പുറത്താണ് അതാണ് കംപ്ലീറ്റ് ചെയ്യേണ്ട സിനിമ തുടങ്ങാനിരിക്കുന്ന സിനിമ ഒന്ന് മഞ്ജുവാര്യരുമായിട്ട് ഒരു സിനിമ സംസാരിച്ചിട്ടുണ്ട് അത് എൻ്റെ സുഹൃത്തായ രാകേഷ് തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസർ അഞ്ചുനെ സൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീഷൻ ആവുന്നു ആയി കഴിഞ്ഞാൽ അതായിരിക്കും ഒരു ഒരു പ്രോജക്റ്റ് വരിക പിന്നെ ലാൽ സർവായിട്ട് ഞങ്ങൾ ഞാനൊരു സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് ഈ ആഴ്ച എൻ്റെ സ്ക്രിപ്റ്റ് കഴിയും അത് അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് അപ്പം ഐ ഹാവ് ഓപ്ഷൻസ് ലൈക്ക് ഏതാദ്യം തുടങ്ങണം എന്നുള്ളതിൻ്റെ ഓപ്ഷൻസിൽ നിൽക്കുന്നു പക്ഷേ ഇത് ഈ രണ്ട് പ്രോജക്റ്റുകളുടെ ടൈം ഫ്രെയിം അനുസരിച്ചായിരിക്കും ഞാൻ മറ്റേ പടത്തിൻ്റെ കംപ്ലീഷനിലേക്ക് നീങ്ങുന്നത് പക്ഷെ അധികം ആർക്കും അറിയാത്ത മറ്റൊരു മുഖമുണ്ട് തിയേറ്റർ ആക്ടർ പെർക്കഷനിസ്റ്റ് അതെ ഈ രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രകടനം ആരാധകർക്ക് സമീപത്തെ പ്രതീക്ഷിക്കാവോ ഞാനൊരു കേരളത്തിലെ പെർക്കഷൻ റിതം ഇൻസ്ട്രുമെൻസിൻ്റെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ ലോകത്ത് കിട്ടിയിട്ടില്ലായിരിക്കും ഇപ്പോൾ നമ്മൾ ഇപ്പം ചെണ്ട അല്ലെങ്കിൽ തിമില ഇടയ്ക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞു പഞ്ചവാദ്യം എന്നൊക്കെ പറയുന്നില്ലാതെ ഓരോ ഇൻസ്ട്രുമെൻറ്റിന് അങ്ങനെ ഒരു സംഗതി നമുക്ക് പുറത്ത് ഇത്തരം മ്യൂസിഷ്യൻസിന് അവയറെ അല്ല അപ്പം ഞാനിപ്പോൾ ഒരു പ്ലാൻ ഇടുന്നത് നമ്മളൊരു നമ്മുടെ മേജറായിട്ടുള്ള പ്രൊക്കഷനിസ്റ്റുകളുടെ ഒരു എൻസാമ്പിൾ ഉണ്ടാക്കിയിട്ട് അവരിൽ നിന്ന് ശരത്തിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടറെയും കൂടെ വെച്ചുകൊണ്ട് ഒരു ട്രാക്കുണ്ടാക്കുന്നു ഒരു ലെസ് ദൻ ടെൻ മിനിറ്റ് ട്രാക്കുണ്ടാക്കിയിട്ട് ലോകത്തെ പല പെർക്കഷനിസ്റ്റുകൾക്ക് നമ്മൾ ഈ ട്രാക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് അവരിതിനകത്ത് സിൻവോൾ ചെയ്യാനായിട്ട് അവരും വായിക്കുക അങ്ങനെ ഒരു കാലക്രമേണ ഒരു പെർക്കഷനുകളുടെ ഒരു എൻസമ്പിൾ നമ്മുടെ ഈ പ്രൊക്കഷൻസിന് ഒരു ത്രസ്റ്റ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു വെബ്സൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തുടങ്ങി പിന്നെ അതൊരു ബാൻഡ് പോലെ ഇവൻറ്റുകളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഒരു ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് ആണത് അതിൻ്റെ ചെറിയ ചെറിയ ബേസിക് വർക്ക് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അതിൽ ഇത്രയും സമയം ഞങ്ങളോട് സംബന്ധിച്ചതിന് വളരെയധികം നന്ദി നമസ്കാരം നമസ്കാരം